അടുത്തതായി മാജിക് അവന്റെ സെക്കൻഡ് റെസിപ്പി ഓഫ് ദി വീക്ക്. ഈ ആഴ്ചത്തെ സെക്കൻഡ് റെസിപ്പി ഒരു വെജിറ്റേറിയൻ വിഭവമാണ്. അപ്പോൾ വെജിറ്റേറിയൻസിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു കാര്യം. ഇത് സാധാരണയായിട്ട് പല വീടുകളിലും തയ്യാറാക്കുന്ന കാര്യമാണ്. പിന്നെ ഇതൊരു വളരെ കോമൺ ആയിട്ടുള്ളൊരു പലഹാരമാണ്. ഒരു 4 മണി പലഹാരം എന്ന് പറയുന്ന സ്നാക്ക് ഐറ്റം പക്കോറസ് ആണ്. പക്കോറസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കറുനിറ കഴിക്കുന്ന കാര്യം, ബജി പോലെയൊക്കെയാണ്. കുറച്ചുകൂടി ക്രിസ്പിനെസ് ഉണ്ടാവും, ഇച്ചിരിയൂടെ കരുകരുപ്പ്, കുറച്ചുകൂടി ചെറിയ കഷ്ണങ്ങളായിരിക്കും പക്കോറസ്. ഇത് ഏത് വെജിറ്റബിളിലും ഏത് പച്ചക്കറിയിലും നമുക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ്. പിന്നെ മിക്സ്ഡ് വെജിറ്റബിൾ പക്കോറയാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. മിക്സ്ഡ് എന്ന് പറയുമ്പോൾ അതിൽ എന്ത് വേണമെങ്കിലാകാം. അപ്പോൾ നമ്മുടെ സവാള തൊട്ട് ഏത് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും അതിലിട്ട് തയ്യാറാക്കാം. ഇപ്പോൾ കത്തിരിക്ക ആകാം, പിന്നെ എന്താ പറയുക, ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, ബീൻസ്, എന്ത് വേണമെങ്കിലും. അപ്പോൾ ഇനി ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ മുളകിൽ ചെയ്യാൻ സാധിക്കും. മുളകൊക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇടാം. പക്ഷേ എൻ്റെ കയ്യിൽ അത്രയും വെജിറ്റബിൾസ് ഒന്നും ഇല്ല, കുറച്ച് വെജിറ്റബിൾസേ ഉള്ളൂ. ആ ഉള്ള വെജിറ്റബിൾസ് വെച്ച് നമ്മൾ പക്കോറ തയ്യാറാക്കാൻ പോവാണ്. അപ്പോൾ മിക്സ്ഡ് വെജിറ്റബിൾ പക്കോറാസ് ഇതെങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കാം. ഇതിനുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഉരുളക്കിഴങ്ങ് 2 ഇടത്തരം, തൊലി കളഞ്ഞ് ഖനം കുറഞ്ഞ് ചതുരകഷ്ണങ്ങളായിട്ട് മുറിച്ചത്. സവാള 2 ഇടത്തരം, ചതുരകഷ്ണങ്ങളായിട്ട് മുറിച്ചത്. ക്യാപ്സിക്കം 1 എണ്ണം, ചതുരകഷ്ണങ്ങളായിട്ട് മുറിച്ചത്. ക്യാരറ്റ് 2 എണ്ണം, തൊലി കളഞ്ഞ് ചതുരകഷ്ണങ്ങളായിട്ട് മുറിച്ചത്. എണ്ണ വറുക്കാൻ ആവശ്യമായത്. ഇനി ബാറ്ററിന് വേണ്ട ചേരുവകൾ: കടലമാവ് 2 കപ്പ്, സോഡാപ്പൊടി 1/3 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, ഓമം 1/2 ടീസ്പൂൺ, മുളക് പൊടി 1/2 ടീസ്പൂൺ. അപ്പോൾ ഇനി നമുക്ക് മിക്സ്ഡ് വെജിറ്റബിൾ പക്കോറാസ് തയ്യാറാക്കാം. അപ്പോൾ പക്കോറാസിനുള്ള മാവ്, ബാറ്റർ, അതായത് ഇത് മുക്കിയിടാനുള്ള മാവ് കലക്കുന്നതിന് മുന്നേ തന്നെ ഇത് വറുക്കാൻ ആവശ്യമായ എണ്ണ നമുക്കൊന്ന് ചൂടാക്കാൻ വയ്ക്കാം. കാര്യം എണ്ണ ചൂടാക്കാനുള്ള സമയമെടുക്കും, നന്നായിട്ട് ചൂടാകണം. അത് കഴിഞ്ഞിട്ട് ഒരല്പം തീ ഉറച്ചിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ അടുപ്പ് കത്തിക്കാം നന്നിട്ട്. അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലൊക്കെ വറുക്കുകയാണെങ്കിൽ കുറച്ച് എളുപ്പമാണ്. എന്ത് ചെയ്താലും അതാണ് എളുപ്പം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ നല്ല പഴകിയ പാത്രങ്ങളായിരിക്കണം എപ്പോഴും നമ്മളിങ്ങനെ വറുക്കുന്ന പാത്രം. ഏതെങ്കിലും തരം റിഫൈൻഡ് ഓയിൽ, വറുക്കാൻ ആവശ്യമായ അത് ചൂടാകട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് മാവ് കുഴച്ചെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ബാറ്റർ കലക്കി എടുക്കണ്ടേ. അതിന് കടലമാവാണ് നമ്മുടെ ബാറ്ററിന് വേണ്ടി ഉപയോഗിക്കുന്ന മാവ്. കടലമാവ് 2 കപ്പ് അളവെടുക്കുക. അത് കുറച്ചുകൂടി വലിയൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് ആദ്യമേ തന്നെ ഇതിലേക്ക് സോഡാ പൊടി. നമ്മളിതിൽ നല്ല കരുകരുപ്പ് വേണം, നല്ല പൊള്ളി വരണം, ഇങ്ങനെയുള്ള കാര്യത്തിനായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചേർക്കണം. ബേക്കിംഗ് പൗഡറോ സോഡാപ്പൊടി, അങ്ങനെ ഒരു കാര്യം. പക്ഷേ വറുത്തെടുക്കുന്നത് ഈ കാര്യം ആയതുകൊണ്ട് ഇതിന് സോഡാപ്പൊടിയാണ് നല്ലത്. ഏതാണ്ട് 1 ടീസ്പൂണിൻ്റെ 1/3 ഭാഗം. അപ്പോൾ അര എന്ന് പറയാൻ പറ്റില്ല, അര കൂടുതലാണ്. അപ്പോൾ 1 ടീസ്പൂൺ എടുത്തിട്ട് അതിനെ ഭാഗിച്ചാൽ 1/3, അതിനെ 3 ആയിട്ട് ഭാഗിക്കുക, അതിൽ 1 ഭാഗം. അതാണ് ആദ്യത്തെ കാര്യം. ഇനി എന്താ വേണ്ടത്? ഇനി കുറച്ച് ഉപ്പ് ചേർക്കാം. ഉപ്പൊക്കെ ഏത് സ്റ്റേജിൽ വേണമെങ്കിലും നമുക്ക് കൂട്ടാം. അതുകൊണ്ട് ആദ്യം കുറച്ച് ഇടുക. പിന്നെന്താ വേണ്ടത്? മുളക് പൊടി എരിവിന് ആവശ്യമായത്. അത് 1 ടീസ്പൂൺ മുതൽ 2 ടീസ്പൂൺ വരെയാകാം. അപ്പോൾ ഞാൻ 2-ന് ഇടയ്ക്കുള്ളൊരു അളവെടുക്കുകയാണ്, 1/2 ടീസ്പൂൺ. മുളക് പൊടി, എല്ലാ കാര്യങ്ങളും യോജിപ്പിക്കാം. ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് കുറുകിയ മാവ് തയ്യാറാക്കണം. കട്ടയില്ലാണ്ട് കലക്കിയെടുക്കാം. ആദ്യം നമുക്കൊരു തിക്ക് പേസ്റ്റ് പോലെ ആക്കിയെടുക്കാം കട്ടയില്ലാതെ. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് എത്ര നെടുകിയത് വേണം അല്ലെങ്കിൽ എത്ര കുറുകണം അതനുസരിച്ചിട്ട് നമ്മൾ വെള്ളം ഒഴിക്കാം. ഇതിപ്പോൾ നല്ല കട്ടിയുള്ളൊരു പേസ്റ്റ് പോലെ ആദ്യം ഒന്ന് കലക്കിയെടുക്കണം. അങ്ങനെ ചെയ്യുമ്പോഴാണ് കട്ടയില്ലാണ്ട് ചെയ്യാൻ കൂടുതൽ എളുപ്പം. അപ്പോൾ ഇതൊരു തിക്ക് പേസ്റ്റാണ്, ഇത് ഇത്രയും പോരാ. ഇതിന് ഇച്ചിരി കൂടി ഒന്ന് ലൂസാക്കണം. കുറേശ്ശെ ലൂസാക്കി കൊടുക്കാം. നമ്മൾ കാണുമ്പോൾ ഇങ്ങനെ ഏകദേശം ഒരു ദോശമാവിൻ്റെ അരവില്. ഇനി ഇതിലേക്ക് ഓമം അവസാനം ചേർക്കാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഓമം എന്ന് പറയുന്ന ചെറിയ എന്താ പറയുക, ജീരകത്തിൻ്റെ പകുതി ഉണ്ടാവുള്ളൂ അതിൻ്റെ സൈസ്. ഓമം എന്ന് പറഞ്ഞാൽ കടയിൽ വാങ്ങാൻ കിട്ടും. 1/2 ടീസ്പൂൺ ഓമം, 1 മുതൽ 1/2 ഓമം കൂടി ചേർക്കും. അപ്പോൾ ഇതിങ്ങനെ മുരിഞ്ഞ് വരുമ്പോൾ അതിൻ്റെ ആ കരുകരുപ്പിൻ്റെ കൂട്ടത്തിൽ ഓമവും കടിക്കാൻ കിട്ടും. പ്രത്യേക സ്വാദം അതാണ് ഓമത്തിൻ്റെ പ്രത്യേകത. മുറുക്കിലൊക്കെ ചേർക്കുന്നതാണല്ലോ. അപ്പം നമ്മുടെ
പക്കോറ ബാറ്റർ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി ഉപ്പ് നോക്കുക, പോരാതെങ്കിൽ ഇച്ചിരി കൂടെ വേണമെങ്കിലും ചേർക്കാം. അപ്പം ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കും. എണ്ണ നല്ല ചൂടായി കിടക്കാണ്. ഇനി ഒരല്പം ഒന്ന് തീ ഇടത്തരം തീയിലേക്ക് മാറ്റാം. എന്നിട്ട് മാവ് റെഡിയാണ്. ഇതിനകത്തേക്ക് ഇതെല്ലാം ഒന്ന് നമുക്ക് മുക്കി ഇതിനകത്തേക്ക് ഇടാം. ആദ്യം ഉരുളക്കിഴങ്ങിൻ്റെ പീസ് ആയിക്കോട്ടെ, അക്കൂട്ടത്തിൽ ക്യാപ്സിക്കത്തിൻ്റെ പീസും, എല്ലാം ഇങ്ങനെ മുക്കി മുക്കി, പിന്നെ ക്യാരറ്റിൻ്റെ പീസ്, ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് മുക്കിയിടാം. എണ്ണയുടെ ചൂട് ആ സെയിം ചൂടിൽ തന്നെ, ഒരേ ചൂടിൽ ഇത് ഇത്ര വറുത്തെടുക്കാം. അപ്പോൾ ഒറ്റ പ്രാവശ്യം തന്നെ വറുക്കണമെന്നില്ല, നമുക്ക് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് വറുത്ത് വറുത്തെടുക്കാം. ഇപ്പം നിറയുന്ന വരെ ഇടാം. ണ്ടല്ലോ എല്ലാം ഇങ്ങനെ മാറി മാറി, എല്ലാത്തിനും ഓരോ വാലുണ്ട്. പക്ഷേ ഈ വാലെല്ലാം കുറച്ച് കഴിയുമ്പോൾ പോകും. നമുക്ക് ആ വാലിൽ വറുത്തെടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് മാറ്റാം. അപ്പോൾ ആദ്യത്തെ ലോട്ട് നമ്മൾ ഇട്ട് കഴിഞ്ഞു, അതേ നിറച്ചിട്ട് കഴിഞ്ഞു. ആ ചിൻചട്ടി കൊള്ളുന്ന അത്രയും ഞാൻ ഇട്ടു. ഇനി നമ്മളിങ്ങനെ തവി കൊണ്ടിങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈവനായിട്ട് എല്ലാ ഭാഗവും ഒരുപോലെ മൂക്കാനാണ് ഈ തവി കൊണ്ടിങ്ങനെ ഇളക്കി കൊടുക്കുക. അപ്പോൾ എണ്ണ മുങ്ങി കിടക്കുകയാണ് എണ്ണയിൽ, കുഴപ്പമില്ല. എന്നാലും നമ്മളൊന്ന് ഇളക്കുന്നത് നല്ലതാണ് എല്ലാ ഭാഗവും ഒരുപോലെ. ഇനി ഇതൊന്ന് ഒരു ഇളം ബ്രൗൺ കളറാകുന്നവരെ വറുത്തെടുക്കണം. അപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ, ഒരുപാട് ഡാർക്കല്ല, ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറായി കഴിഞ്ഞു. ഇനി ഇതെണ്ണയിൽ നിന്നും മാറ്റാം. എണ്ണ ഒന്നും കുടിക്കില്ല, ഒട്ടും കുടിക്കില്ല. പ്ലേറ്റിലേക്ക് മാറ്റുക. അപ്പോൾ ഈ മാറ്റുന്ന കൂട്ടത്തിൽ അതിൻ്റെ വാലെല്ലാം ചിലപ്പോൾ മുറിഞ്ഞു പോകും. അങ്ങനെയാണല്ലോ നമുക്ക് വേണ്ടത്, വാല് വേണ്ട, വാലൊക്കെ മുറിഞ്ഞ് പൊയ്ക്കോട്ടെ. നമ്മൾ ആദ്യത്തെ ലോട്ട് വറുത്തെടുത്ത് കഴിഞ്ഞു. ഇതിനൊരു കരികരിപ്പുണ്ട് എന്തായാലും, പക്ഷേ അത്ര ക്രിസ്പി അല്ല. ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് പക്കോറാസ് ഡബിൾ ഫ്രൈയിങ് ആണ് വേണ്ടത്. അപ്പോൾ ഇത് ആദ്യത്തെ പ്രാവശ്യം വറുത്തല്ലോ, ഈ ഇരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇതുപോലെ ആദ്യം വറുത്ത് മാറ്റാം. എന്നിട്ട് നമ്മൾ വീണ്ടും എണ്ണ ചൂടാക്കി ഒന്നുകൂടി ഒന്ന് വറുത്തെടുക്കണം. അപ്പോഴാണ് ആ കരികരിപ്പ് വരുന്നത്. അപ്പോൾ ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് ബാക്കി ഇരിക്കുന്ന കാര്യവും, മാവും ബാക്കിയുണ്ട്, നമ്മളുടെ വെജിറ്റബിൾസും ബാക്കിയുണ്ട്, അത് നേരത്തെ ചെയ്ത പോലെ മാവിൽ മുക്കി എണ്ണ നല്ല ആ സെയിം ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യണം. എണ്ണ ഒന്നുകൂടി ഒന്ന് ചൂടായിക്കോട്ടെ. നമ്മളിപ്പോൾ ഇത്ര നേരം വറുത്തെടുത്തല്ലോ, അപ്പോൾ എണ്ണയുടെ ചൂടൊന്ന് കുറഞ്ഞിരിക്കുകയാണ്. ഇനി വീണ്ടും അതിലേക്ക് പച്ചക്കറികളെല്ലാം ഇട്ട് വറുക്കും. അപ്പോൾ ബാക്കിയിരിക്കുന്ന എല്ലാ പച്ചക്കറികളും ഇതുപോലെ ഞാൻ മാവിൽ മുക്കി വറുത്ത് കോരാൻ പോവാണ്. ഫസ്റ്റ് റൗണ്ട് ഓഫ് ഫ്രൈയിങ് ആണ്, ആദ്യത്തെ ഒരു ഫ്രൈയിങ് ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുഴുവൻ ഒന്ന് വറുത്തെടുക്കട്ടെ. അപ്പോൾ ആദ്യത്തെ ഒരു റൗണ്ട് പക്കോറാസ് വറുക്കൽ കഴിഞ്ഞിരിക്കുകയാണ്. കണ്ടില്ലേ, ഒരു പാത്രം നിറച്ചുണ്ട്. പക്ഷേ ഇപ്പോൾ ആ വറുത്തെടുക്കുന്ന സമയത്ത് ഒരു കരികരിപ്പുണ്ടാവും. ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറിലാണ് ഞാൻ വറുത്തെടുത്തിരിക്കുന്നത്, കണ്ടില്ലേ. പക്ഷേ കുറച്ച് നേരം കഴിയുമ്പോൾ അത് സോഫ്റ്റ് ആകും, കണ്ടല്ലോ. ആ ഒരു കരികരിപ്പ് പോകും. ഇനിയാണ് നമ്മളിതിനെ കരികരിപ്പാക്കാനുള്ള സെക്കൻഡ് ഫ്രൈ, രണ്ടാമത്തെ റൗണ്ട് ഓഫ് വറുക്കലാണ്. വീണ്ടും എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചു. ഇനി നല്ല ചൂടാകണം, നല്ല എന്താ പറയുക, തിളയ്ക്കണം നന്നായിട്ട്. അപ്പോൾ അങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്ന എണ്ണയിലേക്ക് രണ്ടാമത്തെ ഫ്രൈയിന് വേണ്ടിയിട്ട് വറുത്ത് വെച്ചിരിക്കുന്ന പക്കോറാസ്. കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് വറുത്തെടുക്കാം. ഇനി കുറച്ചുകൂടി ക്രിസ്പി ആൻഡ് ബ്രൗൺ ആയിട്ട് വറുത്തെടുക്കാം. കുറച്ചുകൂടി കരിതരിപ്പായിട്ട്, ഇപ്പം നമ്മളൊരു മുക്കാൽ ഭാഗമല്ലേ വറുത്തെടുത്തിരിക്കുന്നത്, ഇനി അത് ഫുള്ളായിട്ട് വറുക്കും. അങ്ങനെ ഇതൊന്ന് സ്വീറ്റ് ചെയ്ത് കുറച്ച് കുറച്ചായിട്ട്. ഇനി ഇത് പെട്ടെന്ന് തന്നെ വറുത്ത് കിട്ടും. ഇത് ആദ്യത്തെ ഫ്രൈയിങ് ആണ് കഴി, അതിനാണ് ഇച്ചിരി കൂടുതൽ സമയം എടുക്കുന്നത്. സെക്കൻഡ് ഫ്രൈയിങ് പെട്ടെന്ന്, നല്ല ഹോട്ടായിട്ടുള്ള എണ്ണ ആയിരിക്കണം, നല്ല ഫ്ലെയിം ആയിരിക്കണം, നല്ല എന്താ പറയുക, തീ നന്നായിട്ട് കത്തുന്ന രീതിയിൽ കൊടുക്കുക. ഇടത്തരം തീയല്ല, ചെറിയ തീയല്ല, ഫുൾ ഫ്ലെയിം. ഇപ്പം നല്ല കരുതരിപ്പായിട്ട് ഗോൾഡൻ ബ്രൗൺ കളർ, കുറച്ചുകൂടി ഡാർക്ക് ബ്രൗൺ കളറായി കഴിഞ്ഞു. ഇതിൻ്റെ എണ്ണയിൽ നിന്ന് മാറ്റും. അപ്പോൾ രണ്ടാമത്തെ വർക്കൽ കഴിഞ്ഞു. ഇത് നല്ല കരുതരിപ്പായി. ആ കരുതരിപ്പ് നിൽക്കുകയും ചെയ്യും, പെട്ടെന്ന് തണുത്തൊന്നും പോവില്ല. നമുക്ക് പ്ലേറ്റിലേക്ക് ഇടുമ്പോൾ തന്നെ അതേ സാധിക്കും, കിലിക്കില്ലാന്നുള്ളൊരു ശബ്ദം കിലുങ്ങുന്ന മാതിരി
അതാണ് ആ കരികരിപ്പിൻ്റെ ശബ്ദം. അപ്പോൾ രണ്ടാമത്തെ ഫ്രൈ ആണിത്. അതിൻ്റെ കളറും കുറച്ചുകൂടി ഡാർക്കറാണ്, കുറച്ചുകൂടി കരികരിപ്പ്, ക്രിസ്പി, നല്ല കരികരിപ്പ്. കണ്ടില്ലേ, തൊടുമ്പോൾ തന്നെ ഇത് പെട്ടെന്നൊന്നും ഇങ്ങനെ ഇങ്ങനെ സോഗിയായി പോയില്ല, ഇങ്ങനെ എന്താ പറയുക, സോഫ്റ്റായി. അങ്ങനെ നമ്മുടെ പക്കോറാസ് എല്ലാം തന്നെ ഡബിൾ ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞ് രണ്ടാമത്തെ പ്രാവശ്യം വറുത്തെടുത്ത് കണ്ടില്ലേ എന്തോരം ഉണ്ടെന്ന് നോക്കും. ഇതെല്ലാം മിക്സ്ഡ് വെജിറ്റബിൾസ് ആണ്, പല കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. ക്യാപ്സിക്കം ഉണ്ട്, സവാളയുണ്ട്, ഉരുളക്കിഴങ്ങുണ്ട്, ക്യാരറ്റ് ഉണ്ട്. പറ്റുമെങ്കിൽ ഇനി വേറെ കുറേ പച്ചക്കറികളും കൂടി നമുക്കിതിലേക്ക് ചേർക്കാം. എന്തായാലും ഇതെല്ലാം വറുത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തൊരു സന്തോഷമാണ് ഇതെല്ലാം വറുത്ത് ഇങ്ങനെ കാണാനായിട്ട്. എന്നിട്ട് അതിൻ്റെ കൂടെ ഇപ്പോൾ എന്താ വെച്ചിരിക്കുന്നത്, നമ്മുടെ ടൊമാറ്റോ സോസാണ് ഞാനിപ്പോൾ വെച്ചത്. ഹോട്ട് ആൻഡ് സോറായിട്ടുള്ള സോസ് കൂട്ടി കഴിക്കാം, പിന്നെ എന്താ പറയുക, ഒരു സ്വീറ്റ് ആൻഡ് സോർ കഴിക്കാം, മധുരവും കുറച്ച് എരിവും പുളിയും എല്ലാം കൂടി ചേർന്നിട്ടുള്ള സോസ് ഉണ്ടാക്കാം. അല്ലാണ്ട് വാങ്ങാൻ കിട്ടുന്ന ചില്ലി ഗാർലിക് സോസ് ആകാം, എന്ത് വേണമെങ്കിലും. ഇതിലൊരു ഡിപ്പ് വേണം മുക്കി കഴിക്കാനായിട്ട്, അത്രേ ഉള്ളൂ. പിന്നെ നല്ല ചൂട്, ഒരു ചെറിയ ചൂടുണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. കരികരപ്പായിട്ട് അന്നേരം വറുത്ത് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. ഞാൻ പറഞ്ഞല്ലോ, അതിഥികൾ വന്നിരിക്കുമ്പോൾ പെട്ടെന്ന് വീട്ടമ്മയ്ക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയൊരു പലഹാരമാണ്. പക്ഷേ രാവിലെ തന്നെ ആദ്യത്തെ ഫ്രൈ വയ്ക്കുക, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് നടത്തിയാൽ മതി. അവസാന നിമിഷത്തെ മിനുക്ക് പണിയാണ് രണ്ടാമത്തെ ഫ്രൈ. അതോടുകൂടി എല്ലാവർക്കും സന്തോഷവും. എന്തായാലും തീർച്ചയായിട്ടും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടം. ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച രണ്ട് വിഭവങ്ങളും എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കും. ആദ്യം കാണിച്ചത് പച്ചമുളക് ചിക്കൻ മസാല, ഗ്രീൻ ചില്ലി ചിക്കൻ മസാലയാണ്. പിന്നെ വളരെ എന്താ പറയുക, എളുപ്പം ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ്, വളരെ സ്വാദാണ്, എല്ലാവർക്കും ഇഷ്ടമാണ്. രണ്ടാമത് കാണിച്ചതാണെങ്കിലും എളുപ്പം ചെയ്യാൻ പറ്റിയ പക്കോറാസ്, ഒരു സ്നാക്ക് ഐറ്റമാണ്. 4 മണി പലഹാരം, പ്രത്യേകിച്ച് മഴയൊക്കെ ഉള്ള സമയത്താണെങ്കിൽ ഇങ്ങനെ കറുമുറ കഴിക്കാൻ പറ്റിയൊരു കാര്യം. വീട്ടിനകത്ത് ഇങ്ങനെ ചടഞ്ഞു കൂടിയിരിക്കുമ്പോൾ വേറെ ജോലിയൊന്നും ഇല്ലല്ലോ, നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും രണ്ട് വിഭവങ്ങളും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടം. ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് അവനിലൂടെ കാണാം.